ഉത്തമനായ ഭർത്താവാര് അവൻ്റെ അഞ്ച് യോഗ്യതകൾ എഫേസ്യസ് ലേഖനം 5-ാം അധ്യായത്തിൽ 22 മുതൽ വാക്യങ്ങളിൽ പരിശുദ്ധനായ പൗലോസ് നമ്മൾ ഓർമ്മിപ്പിക്കുന്നു. ഒന്ന്, ഉത്തമനായ ഭർത്താവ് അവൻ ഭാര്യയെ വളർത്തുന്നവൻ ആയിരിക്കണം. ഉത്തമനായ ഭർത്താവ് ഭാര്യയെ വളർത്തുന്നവൻ ആയിരിക്കണം. ശിരസായ മിശിഹ ഉടലായ സഭയെ വളർത്തി. വെറും 12 മുക്കുവരിൽ നിന്നും കോടാനുകോടിയായി അവൻ വളർത്തി. ഇതുപോലെ ഒരു ഭാര്യയെ ഭർത്താവ് വളർത്തണം. പഠിത്തം കഴിഞ്ഞ് വരുന്ന ഒരു ഭാര്യയാണെങ്കിൽ തുടർന്ന് പഠിക്കാനുള്ള സാധ്യത അവൾക്ക് കൊടുക്കണം. ജോലി കഴിവുണ്ടോ അടുക്കളപ്പണിയാക്കി ഒതുക്കരുത്, ജോലിക്ക് അവളെ വിടണം. ഒരു സ്ത്രീയുടെ മാനസിക സംതൃപ്തിക്ക് അനുയോജ്യമായ പഠനമാണേലും ജോലിയാണേലും അനുവദിച്ചു കൊടുക്കണം. അവൻ്റെ തുണിയലക്കാനും പാത്രം പിഴിയാനും വേണ്ടി വന്നവളല്ല അവൾ. അവക്കൊണ്ട് ആണിനെ പോലെ അവകാശങ്ങളും ആഗ്രഹങ്ങളും അധികാരങ്ങളും, അതനുവദിച്ചു കൊടുക്കണം. അല്ലാത്തവൻ ഉത്തമനായ ഭർത്താവല്ല. പാലാ അൽഫോൺസ കോളേജിലെ പ്രശസ്തയായ പ്രൊഫസർ റോസലിൻ ചെറിയാൻ, ആ ടീച്ചർ പറയുമായിരുന്നു, പ്രീ ഡിഗ്രി കഴിഞ്ഞപ്പം ചെറിയാച്ചൻ എന്നെ കേട്ടിയതാ, പക്ഷേ പിന്നീട് എന്നെ ഡിഗ്രി മാസ്റ്റർ ഡിഗ്രി എംഎഡ് എടുപ്പിച്ച് അൽഫോൺസ കോളേജിൽ പ്രൊഫസറാക്കി മാറ്റി. ധ്യാന മന്ദിരങ്ങളിൽ പ്രസംഗിക്കാൻ വിട്ടു. സാമൂഹിക സംവിധാനങ്ങളിൽ പ്രഭാഷണം പങ്കുവെക്കാൻ പരിശീലനം കൊടുത്തു. ഒരു ഭാര്യ എത്രമാത്രം വളരുന്നോ ഭർത്താവ് അത്രയും സന്തോഷിക്കണം. കാരണം ഭാര്യ വളരുമ്പോൾ ഭർത്താവാണ് വളരുക. ഇനിമേ നിങ്ങൾ രണ്ടല്ല, ഒന്നാണ്. നമ്മുടെ നാട്ടിലെ ഒരു പഞ്ചായത്ത് മെമ്പറുടെ പേര് ഏലിയാമ സ്റ്റീഫൻ. ഞാൻ കെട്ടിയവൻ സ്റ്റീഫനോട് ചോദിച്ചു, 3-ാം വാർഡിലെ മെമ്പർ ഏലിയാമ സ്റ്റീഫൻ്റെ കെട്ടിയവൻ സ്റ്റീഫനല്ലേ? അല്ല, എൻ്റെ ഭാര്യയാണ് ഏലിയാമ. സഹിച്ചില്ല, ഏലിയാമയുടെ കെട്ടിയവനാണ്. ഇതുകൂടെ ഓക്കന്മാരെ കാണാം. ഒരു ഭാര്യയ്ക്ക് പദവി ഇട്ട് കഴിയുമ്പം പൊട്ടന്മാരെ പോലെ വളഞ്ഞു പോകുന്നവരെ കാണാം. ഇവിടെയാണ് പറയുക, ഉത്തമയായ ഭർത്താവാണോ ഭാര്യയുടെ വളർച്ചയിൽ സന്തോഷിക്കണം, അഭിമാനിക്കണം. ഞാൻ മാഞ്ചസ്റ്ററിൽ ധ്യാനിപ്പിക്കുമ്പോൾ ഒരു മലയാളി സുഹൃത്തിനെ കണ്ടു. ഭാര്യയ്ക്ക് നേഴ്സിംഗ് സൂപ്രണ്ടായിട്ട് പ്രൊമോഷൻ കിട്ടിയപ്പം ജോലി നിർത്താൻ പറഞ്ഞു. ഞാൻ എന്താ അച്ഛാ, ഇപ്പോഴത്തെ വരുമാനം കൊണ്ട് തന്നെ എന്നെ അവൾ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുക, ഇത്രയും കൂടെ കൂടി കഴിഞ്ഞാൽ എൻ്റെ അവസ്ഥ എനിക്ക് ഊഹിക്കാൻ പറ്റിയല്ല. ഇങ്ങനെ ഭാര്യയെ വളർത്താതെ തകർക്കുന്നവരെ കാണാം. ഒരു നല്ല ഭർത്താവാണോ ഭാര്യ എത്രമാത്രം വളരുമോ വളരുന്നതിൽ സന്തോഷിക്കണം. ഉത്തമനായ ഭർത്താവ് ഭാര്യയെ വളർത്തുന്നവനാണ്. 2, ഉത്തമനായ ഭർത്താവ് സ്വയം മറക്കുന്നവനാണ്. സ്വയം മറക്കുന്നവനാണ് ഉത്തമനായ ഭർത്താവ്. സ്വയം മറക്കുന്നവൻ, അതിൻ്റെ വാക്കാണ് മാതാപിതാക്കളെ വിട്ടു. മാതാപിതാക്കളെ വിട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പനെ അമ്മയും ഉപേക്ഷിച്ചെന്നല്ല, അപ്പൻ്റെയും അമ്മയുടെയും കൂടെ ഒറ്റയ്ക്ക് ജീവിച്ച കാലഘട്ടത്തിൽ ആർജിച്ച സ്വഭാവങ്ങളെ വിട്ടു. കല്യാണം കഴിക്കുന്നവരെ മാതാപിതാക്കളുടെ കൂടുതൽ ജീവിച്ച കാലഘട്ടത്തിൽ ആർജിച്ച സ്വഭാവങ്ങൾ മുഴുവൻ മറക്കണം, അത് വിട്ടു. ഇതാണ് ആ വാക്കിൻ്റെ അർത്ഥം. കള്ളു കുടിക്കുമായിരുന്നു, ചീട്ട് കളിക്കുമായിരുന്നു, ആവശ്യമില്ലാത്ത പടങ്ങൾ കാണുമായിരുന്നു, വൃത്തികെട്ട കൂട്ടുകെട്ടുണ്ടായിരുന്നു. മാതാപിതാക്കളെ വിട്ടു. കല്യാണം കഴിച്ചപ്പോൾ ഒരു പുതിയ ജീവിതമായി. അന്ന് വരെ ആർജിച്ചത് മുഴുവൻ വിട്ടു. ഉത്തമനായ ഭർത്താവ് ഭാര്യയെ പ്രതി മക്കളെ പ്രതി സ്വകാര്യ സന്തോഷങ്ങൾ സ്വകാര്യ ഇഷ്ടങ്ങൾ മറക്കുന്നവനായിരിക്കണം. ഉത്തമനായ ഭർത്താവ് മറക്കുന്നവനാണ്. 3, അപ്പം 1, ഉത്തമനായ ഭർത്താവ് വളർത്തുന്നവനാണ്. 2, മറക്കുന്നവനാണ്. 3, ഉത്തമനായ ഭർത്താവ് മരിക്കുന്നവനാണ്. ശിരസായ മിശിഹ ഉടലായ സഭയ്ക്ക് വേണ്ടി മരിച്ചതുപോലെ ഭർത്താവ് ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടി മരിക്കണം. മക്കളുടെ മക്കൾക്ക് വേണ്ടി, ഭാര്യയാണോ ഭാര്യയ്ക്ക് വേണ്ടി അവൻ മരിക്കുന്നവൻ ഉത്തമനായ ഭർത്താവ്. അവൻ ഉണ്ടില്ലെങ്കിലും അവളെ ഊട്ടും, അവൻ ഉടുത്തില്ലെങ്കിലും അവളെ ഊടിപ്പിക്കും, അവൻ ജീവിച്ചില്ലെങ്കിലും ഭാര്യയെ ജീവിക്കാൻ അനുവദിക്കും. പരിണിങ്ങാനത്ത് ഞങ്ങളുടെ ധ്യാനമന്ദിരമുണ്ട്, അവിടുത്തെ ഡ്രൈവറെ കാണാം. വൈകിട്ട് 7 മണിക്ക് വീട്ടിൽ പോകുമ്പം ചായക്കടയിൽ നിന്നും 4 ബോണ്ട മേടിച്ച് കടലാസിൽ പൊതിഞ്ഞുകൊണ്ട് പോകും. ഒന്നവന്, മറ്റേത് ഭാര്യയ്ക്ക്, രണ്ട് മക്കൾക്ക് പിച്ചി പറിച്ച് തിന്നാനായിട്ട്. വേറൊരു കുടുംബനാഥനെ അറിയാം, ഭാര്യയും കൊണ്ട് ടൗണിൽ പോകുമ്പോൾ പറയും, നീ ഇവിടെ നിൽക്കുക കേട്ടോ, ഞാൻ ചായ കുടിച്ച ചിപ്പം വരാമെന്നും പറഞ്ഞു കടയിൽ പോകുന്നവരെ കണ്ടിട്ടുണ്ട്. ഉത്തമനായ ഭർത്താവ് ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടി മരിക്കുന്നവൻ. ഇന്ന് നമ്മുടെയൊക്കെ മരണം പ്രത്യേക രീതിയിലാണ്. ഞാൻ ട്രിവാൻഡ്രത്തായിരുന്നു 7 വർഷക്കാലം. ഇപ്പോൾ ഒരു ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് ഒരു വീട്ടിൽ ചെല്ലുമ്പം അപ്പനും 2 കൊച്ചു പെമ്മക്കളും കൂടെ TV സിനിമ കാണും. 1/2 മണിക്കൂർ കഴിഞ്ഞപ്പം കൂണുകറി വെക്കുന്നൊരു മണം മൂക്കിൽ അടിച്ചു കയറി. ഞാൻ ചോദിച്ചു, കൂണുകറി വെക്കുന്നുണ്ടോ? അച്ഛാ, മരത്തേന്ന് തടിയേന്ന് 1 ബക്കറ്റ് കൂണ് കിട്ടി, ഒരുക്കി മഞ്ഞൾ വെള്ളത്തിലിട്ടു, നിറമൊന്നും മാറിയില്ല, നല്ല കൂണാന്നാണ് തോന്നുന്നത്. മേരിക്കുട്ടി അത് കറി വെച്ചുകൊണ്ടിരിക്കുക.
തേങ്ങാപ്പീര, പച്ചമുളക്, ഉള്ളി, കരിവേപ്പില എല്ലാം കൂടെ വേഗുന്ന മണം പിന്നെയും പിന്നെയും അടിച്ച് കയറി വന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴുണ്ട് ഈ മേരിക്കുട്ടി ഒരു സോസറിൽ കുറച്ച് ഊണുകറിയും ഒരു നീണ്ട സ്പൂണും ഇട്ടിട്ട് കൊണ്ട് കൊടുത്തു. മറിച്ച ഉപ്പ് നോക്കാൻ പറഞ്ഞു. വർഗിച്ച് നോക്കിയിട്ട് വരും, നീ നോക്കടി ഉപ്പ്. എന്നും വർഗിച്ചല്ലേ ഉപ്പ് നോക്കുന്നത്. വിവാഹത്തിൻ്റെ വാഗ്ദാനം ഞാൻ ഇന്ന് പാലിച്ചിട്ടേ ഉള്ളടി, ഞാനുണ്ടില്ലെങ്കിലും നിന്നെ ഊട്ടും, നീ തന്നെ നോക്കടി ഉപ്പെന്ന് പറഞ്ഞു. അവളെ തള്ളി വേണേ വലിച്ച് കയറ്റി മനുഷ്യന്ന് പറഞ്ഞു തള്ളി വെച്ചിട്ട് അങ്ങ് പോയി. കാരണം രണ്ടുപേർക്കും പേടിയാ, തടിക്കൂടല്ലേ, വിഷമുണ്ടോയെന്നുള്ളതാണ് അവൻ്റെയും പേടി അവളുടെയും പേടി. ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ ആശ്രമത്തിലേക്ക് തിരിച്ചു പോയി. അഞ്ചരയായപ്പോൾ ഇളയെ വെച്ച് ഒരു ചോറ്റുപാത്രം നിറയെ കൂടും കൂടി വന്നു. ഡാഡിയും മമ്മിയും കൂടി രണ്ടുപേർക്കും കുഴപ്പമില്ല, അച്ഛനുള്ളതാണെന്നും പറഞ്ഞ് അതുകൊണ്ട് വെച്ചിട്ട് പോയി. ഇന്ന് പലരുടെയും മരിക്കൽ ഇങ്ങനെയാണ്. ഇവിടെയാണ് പറയുക, ഞാൻ മരിച്ചാലും എൻ്റെ ഭാര്യ എൻ്റെ മക്കൾ ജീവിക്കണം. ഉത്തമനായ ഭർത്താവ് മരിക്കുന്നവനാണ്. 4, ഉത്തമനായ ഭർത്താവ് പുനർജനിക്കുന്നവനാണ്. മിശിക സഭയ്ക്ക് വേണ്ടി ജനിച്ചു വന്നതുപോലെ ഉത്തമനായ ഭർത്താവ് ഭാര്യയ്ക്ക് വേണ്ടി പുനർജനിക്കണം. എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ ഇഷ്ടമുള്ളവനല്ല, പക്ഷെ കല്യാണം കഴിച്ചോ ഭാര്യയെ പ്രതി വിശുദ്ധ കുർബാനയ്ക്ക് അവൻ പള്ളിയിൽ പോകണം. ഒറ്റയ്ക്ക് സന്ധ്യാപ്രാർത്ഥന ഇഷ്ടമുള്ളവനല്ല, കല്യാണം കഴിച്ചോ ഭാര്യയെ പ്രതി മക്കളെ പ്രതി സന്ധ്യാപ്രാർത്ഥന ഉണ്ടെങ്കിൽ കൂടെ ഇരിക്കണം. കുംഭസാരം ഇഷ്ടമില്ല, ഭാര്യയെ പ്രതി കുംഭസാരം എന്ന ഉദാശിക്ക് പോകണം. വേദപുസ്തക വായന ഇഷ്ടമില്ല, എൻ്റെ ജീവിത പങ്കാളി ഓർത്ത് ഞാൻ പോകണം, അല്ലാത്തവൻ പെണ്ണ് കെട്ടാൻ പോകരുത്. കല്യാണം കഴിച്ചിട്ട് തോന്നിവാസം ജീവിക്കുന്നവൻ കല്യാണം കഴിക്കരുത്. ഒരുമിച്ചാണോ ഭാര്യക്കൊത്തായിരിക്കണം, പുനർജനിക്കുന്നവനായിരിക്കണം. നിങ്ങളുടെ ഭാര്യയുടെ അവകാശമാണ് കഴുത്തിൽ താലി കെട്ടിയ പുരുഷൻ്റെ കൂടെ ഒരു കുർബാനയ്ക്ക് കയ്യെ പിടിച്ച് പള്ളി വരാനുള്ള ആഗ്രഹം. കഴുത്തിൽ താലി കെട്ടിയ പുരുഷൻ്റെ കൂടെ ഒരുമിച്ച് സന്ധ്യാപ്രാർത്ഥന എത്തിക്കാനുള്ള ആഗ്രഹം. കഴുത്തിൽ താലി കെട്ടിയ പുരുഷൻ്റെ കൂടെ ഒരുമിച്ചൊരു ധ്യാനം കൂടാൻ ആഗ്രഹം. ആവശ്യം അർഹമായ ആവശ്യങ്ങളെ ഒരിക്കലും തള്ളിക്കളയരുത്. ഉത്തമനായ ഭർത്താവ് പല കാര്യം സ്വന്തം ഇഷ്ടമില്ലെങ്കിലും എൻ്റെ ഭാര്യ എൻ്റെ മക്കളെ പ്രതി വഴങ്ങണം. ഇതാണ് ഉത്തമനായ ഭർത്താവ് പുനർജനിക്കുന്നവനാണ്. 1, വളർത്തുന്നവൻ. 2, മറക്കുന്നവൻ. 3, മരിക്കുന്നവൻ. 4, പുനർജനിക്കുന്നവൻ. 5, ഉത്തമനായ ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുന്നവനായിരിക്കണം. ഭാര്യയ്ക്ക് തോന്നണം ഈ ഭർത്താവിനെ സ്നേഹിക്കുന്നു. ചില ആണുങ്ങളുടെ ഉള്ളു നിറയ സ്നേഹമാണ്, പക്ഷേ കാണിക്കാൻ പറ്റിയില്ല. സ്നേഹം പ്രകടിപ്പിച്ചാൽ പെങ്കോന്തനാന്ന് കരുതും. ആ രീതിയിൽ ഒതുങ്ങുന്ന ആണുങ്ങളെ കാണാം. ഉത്തമനായ ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയ്ക്ക് തോന്നണം എൻ്റെ ഭർത്താവിനെ സ്നേഹിക്കുന്നു. ഒരു സ്ത്രീ പറഞ്ഞു, എൻ്റെ കെട്ടിയവൻ എന്നെയല്ലേ കെട്ടിയിരിക്കുന്നത്, 25 ഏക്കർ റബ്ബർ തോട്ടത്തെയും ഒരു ഇൻഡിക്കാക്കാരനെയുമാണ്. മാസത്തിൽ 5 ദിവസം പോലും എൻ്റെ കൂടെ താമസിക്കുകയില്ല. റബ്ബറെ ഷീറ്റ് വണ്ടി ശരണം. ഞാൻ ദേ ഭാര്യയ്ക്ക് ഇങ്ങനെ പരാതിയുണ്ട്. കെട്ടിയൻ പറഞ്ഞു, പൊട്ടി അതുപോലെ വിവരമുണ്ടോ? എന്നെ തന്നെ കുറവാച്ചാ, ഡെയിലി 5 ഷീറ്റ് അവളുടെ പേര്, ഒരു മാരുതി സെൻ കാർ, സമർത്ഥനായൊരു ഡ്രൈവർ. ഒരു കുറവ് ഞാൻ വരുത്തിയിട്ടില്ല. ഞാൻ അതാ കുറവ്, ഡ്രൈവർ പോരാ, നീ തന്നെ വീട്ടിൽ വേണം. ഇതാണ് സ്നേഹമെന്ന് പറയുക. ഭാര്യയ്ക്ക് തന്നെ സ്നേഹിക്കുന്ന ഭർത്താവാണ്. വിവാഹ വാർഷികത്തിൽ ഭാര്യയ്ക്ക് ഒരു സാരി മേടിച്ച് കൊടുക്കുമ്പം, ബർത്ത്ഡേക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കുമ്പം, കുഞ്ഞുങ്ങളെയും കൂടി ഒരു ഔട്ടിങ്ങിന് പോകുമ്പോൾ, ഒരു ഫിലിമിന് പോകുമ്പോൾ, ഇതൊക്കെ സ്നേഹത്തിൻ്റെ പ്രകടനങ്ങളാണ്. ഉള്ളിൽ വെച്ചാൽ പോരാ. ഒരു അമ്മ പറഞ്ഞാൽ എനിക്കൊരു മോൻ, അവൻ 5 ഭാഷ അറിയാം, മലയാളം, തമിഴ്, കന്നഡ, ഹിന്ദി, ഇംഗ്ലീഷ്. പക്ഷെ ഒരു കുഴപ്പമുണ്ട്, ഊമനാ, വർത്തമാനം പറയുക. എത്ര ഭാഷ അറിയാമെങ്കിലും പിന്നെ ഊമനാണെ പറയേണ്ട കാര്യമുണ്ടോ? സ്നേഹം പ്രകടിപ്പിക്കണം, പ്രകടിപ്പിക്കേണ്ട സ്നേഹം. ഉത്തമനായ ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുന്നവനായിരിക്കണം. അപ്പം അങ്ങനെയുള്ള ഒരു കുടുംബത്തെ ദൈവം ക്രമീകരിക്കുമ്പോൾ ദാമ്പത്യ ജീവിതത്തിൻ്റെ 10 മോഡലുകൾ നമ്മളിന്ന് എടുത്തു വെക്കുകയാണ്. പാറമേൽ പണിത വീട് എന്ന് പറയുമ്പോൾ, എ ഹൗസ് ബിൽറ്റ് ഓൺ റോക്ക് എന്നൊരു തീം നമ്മളെടുക്കുമ്പം, ഏത് ദാമ്പത്യമാണ് എൻ്റെ ദാമ്പത്യം? 10 വിധം ദാമ്പത്യമുണ്ട് കുടുംബത്തിൽ, അതിലേതിൽ പെടും എന്നുള്ളതാണ്. 1, സ്നേഹത്തിൻ്റെ ദാമ്പത്യം. കുടുംബജീവിതത്തിൽ 1 മോഡൽ സ്നേഹത്തിൻ്റെ ദാമ്പത്യം. കുടുംബത്തിൽ ഒരു സ്നേഹം വേണം. സ്നേഹമെന്ന് പറഞ്ഞാൽ 2 കാര്യങ്ങൾ ദമ്പതിമാരെ കൂടി ചെയ്യിപ്പിക്കും സ്നേഹം. 1, സ്നേഹം നമ്മളെ കരയിപ്പിക്കും. 2, സ്നേഹം നമ്മളെ കാത്തിരിക്കാൻ പഠിപ്പിക്കും. സ്നേഹം കരയിപ്പിക്കും, സ്നേഹം നമ്മളെ കാത്തിരിക്കാൻ പഠിപ്പിക്കും. ഭർത്താവിന് ഒരു തകർച്ച വന്നാൽ ഭാര്യയുടെ കണ്ണ് നിറയും. ഭാര്യയ്ക്ക് ഒരു തകർച്ച വന്നാൽ ഭർത്താവിൻ്റെ കണ്ണ് നിറയും. ഭർത്താവിന് പറ്റി പറ്റിയാൽ അതിയാന് പറ്റിയെന്നല്ല, അച്ഛാ ഞങ്ങൾക്ക് പറ്റി. ഭാര്യയ്ക്കൊരു തകർച്ച വന്നാൽ അവക്ക് പറ്റിയെന്നല്ല, ഞങ്ങൾക്ക് പറ്റി. ഇതാണല്ലോ ഇനി മറ്റണ്ടല്ല. 1, തകർച്ച വരുമ്പോൾ
കണ്ണു നിറയുന്ന ഒരു ദാമ്പത്യം. സ്നേഹം നമ്മളെ കരയിപ്പിക്കും, സ്നേഹം നമ്മളെ കാത്തിരിക്കാൻ പഠിപ്പിക്കും. രാവിലെ പുറത്തു പോയ ഭർത്താവ് ഉച്ചയ്ക്ക് ഒരു മണിക്ക് വരുന്നു, ഭാര്യ നോക്കി നിൽക്കുന്നു. ഭർത്താവ് വരുമ്പോഴേ പതയ്ക്കാൻ സോപ്പ്, കഴുകാൻ വെള്ളം, തുടയ്ക്കാൻ തുണി, കുടിക്കാൻ ചൂടുവെള്ളം ഒക്കെ അടിച്ചിരുന്നു. എന്നിട്ട് പറയുക, എൻ്റെ മനുഷ്യ, ഇങ്ങേരി പോയപ്പോൾ മുതൽ എപ്പോഴാണ് വരുന്നതെന്ന് ഓർത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ചേ താമസിച്ചാൽ ഇപ്പോഴേലും വന്നല്ലോ. സത്യം പറഞ്ഞാൽ ഇയാളെ കാണാഞ്ഞപ്പം എൻ്റെ നെഞ്ചത്ത് തീയായിരുന്നു. ഇങ്ങേരെ കണ്ടപ്പോഴാണ് തീ ഒന്ന് കേട്ടത്. സത്യം പറഞ്ഞാൽ കണ്ടപ്പോഴാണ് തീ കത്തിയത്. പറഞ്ഞേ കേട്ടത്, ഇപ്പോഴാണ് കണ്ടോ തീ കേട്ടത്. ഭർത്താവിന് തോന്നും എന്നെ കാത്തിരിക്കുന്ന ഭാര്യ. ഭാര്യ പുറത്തു പോയി, രണ്ടു മണിക്ക് വരുന്നു. ഭർത്താവ്, എൻ്റെ എടി, നീ പോയപ്പം മുതൽ നീ വരുന്നില്ലല്ലോ എന്ന് ഓർത്തിരിക്കുകയായിരുന്നു. എന്നാക്ക പറഞ്ഞ, എൻ്റെ മോളെ, നീ ഇല്ലാത്ത വീട് ഒരു ശവക്കോട്ട പോലെ. നീ വരുമ്പോഴാകട്ടെ അനക്കും, ചില ആണുങ്ങൾ അതും തിരിച്ചു പറയും. നീ ഇല്ലാത്ത വീട് ശവക്കോട്ട പോലെ, നീ വന്നപ്പോഴാണ് ശവം വന്ന് കയറിയത്. ആ രീതിയിൽ പറഞ്ഞേ കരുത്. ഭാര്യയ്ക്ക് തോന്നണം എന്നെ കാത്തിരിക്കുന്ന ഭർത്താവ്, ഭർത്താവിന് തോന്നണം എന്നെ കാത്തിരിക്കുന്ന ഭാര്യ. ഇതാണ് സ്നേഹത്തിൻ്റെ ദാമ്പത്യം. ഓരോ പെരുമാറ്റത്തിലും ഓരോ സംസാരത്തിലും തോന്നണം എനിക്കൊരു വിലയുണ്ട്, എന്നെ കാത്തിരിക്കുന്ന ഭർത്താവുണ്ട്, എന്നെ കാത്തിരിക്കുന്ന ഭാര്യയുണ്ട്. ഈ ഒരു ചിന്ത, അതാണ് വിളിക്കുന്ന വാക്ക് സ്നേഹത്തിൻ്റെ ദാമ്പത്യം. രണ്ട്, കരുണയുടെ ദാമ്പത്യം. കുടുംബത്തിൽ കരുണ വേണം, കരുണയുള്ള വർത്തമാനങ്ങൾ പറയുകയും വേണം. പരുഷമായ വാക്ക് ഭാര്യയോട് പറയരുത്, പരുഷമായ വാക്ക് ഭർത്താവിനോട് പറയരുത്. നിങ്ങൾ തമ്മിൽ കരുണ കാണിച്ചില്ലേ, പിന്നെ ആര് കരുണ കാണിക്കും? സ്വന്തം ഭർത്താവ് ഭാര്യയോട് കരുണ കാണിച്ചില്ലെങ്കിൽ വേറൊരു സ്ഥലത്തെ അങ്കിള് സാവധാനം കരുണ കാണിച്ചു തുടങ്ങും. ഭാര്യയോട് ഭാര്യ ഭർത്താവിനോട് കരുണ കാണിച്ചില്ലെങ്കിൽ തൽക്കാലം പണിക്ക് വീട്ടിൽ വന്ന വേലക്കാരി സാവധാനം കരുണയുടെ അമ്മായിയായിട്ട് മാറും. അങ്ങനെ പല കുടുംബത്തിനും പ്രശ്നമുണ്ടായിട്ടുണ്ട്. ഭാര്യ കരുണ കാണിക്കണം ഭർത്താവിനോട്, ഭർത്താവ് കരുണ കാണിക്കണം ഭാര്യയോട്. കാരുണ്യത്തിൻ്റെ കുടുംബം. ദൈവസ്വഭാവമാ കരുണ, ദൈവത്തിൻ്റെ സ്വഭാവമാണ് കരുണ. നമ്മൾ കാണിച്ചില്ല, ആര് കാണിക്കും? പരണിജ്ഞാനം ധ്യാന മന്ദിരത്തിൻ്റെ ഡയറക്ടേഷനായിട്ട് ഞാൻ പ്രവർത്തിക്കുന്ന കാലം, ഒരു വികാരിയച്ഛൻ 30 വയസ്സുള്ള യുവാവിനെയും 28-കാരി യുവതിയെയും കൂടി ഒരു വിവാഹ ഒരുക്കധ്യാനത്തിന് പറഞ്ഞു വിട്ടു. അച്ഛൻ ഒരു കുറിപ്പ് തന്നു കേട്ടു, കൗൺസിലിങ്ങും കുമ്പസാരം ഒക്കെ ഇവൻ നടത്തിയെന്ന്. അച്ഛൻ സർട്ടിഫിക്കറ്റ് തന്നാലേ ഇവൻ്റെ കല്യാണം ഞാൻ പള്ളിയിൽ നടത്തത്തുള്ളൂ. ഞാൻ രണ്ടുപേരെയും സ്വീകരിച്ചു. 3-ാം ദിവസമുണ്ട് ധ്യാനത്തിൻ്റെ ബാത്റൂമൊക്കെ അടിച്ചു വരുന്ന സ്ത്രീ ടോയ്ലറ്റ് കഴുകി ചെന്നപ്പോൾ ഫ്ലഷ് ടാങ്കിനകത്ത് ബ്രാൻഡി കുപ്പി വെച്ചിട്ട് ഇവൻ ഒളിച്ചു വെച്ച് കുടിക്കുക. എനിക്ക് തോന്നി ഇത്രയും സ്നേഹത്തോടെ സ്വീകരിച്ചിട്ടും ഇങ്ങനെ ഇവൻ വഞ്ചിച്ചല്ലോ. എനിക്ക് വല്ലാത്ത അരിശം വന്നു. ഞാൻ പറഞ്ഞു, പൊക്കോ, ഇനി ധ്യാനം കൂടണം. അപ്പം അച്ഛാ വിട്ടു കഴിഞ്ഞാൽ എൻ്റെ കല്യാണം നടക്കുകയല്ലേ. ഞാൻ, നീ എന്തിനാണ് കെട്ടുന്നത്? 3 ദിവസം എന്നെ വഞ്ചിക്കുന്ന നീ ഒരു ജീവിതകാലി ബെമ്പനോത്തിയെ വഞ്ചിക്കുകയല്ലേ. കെട്ടാൻ നിനക്കൊരു യോഗ്യതയില്ല. അവൾ കാണും. ഞാൻ പറഞ്ഞു, നേരത്തെ ഓർക്കണമായിരുന്നു, ഇറങ്ങിപ്പോകാൻ പറഞ്ഞു. ഇവൻ കരഞ്ഞുകൊണ്ട് എൻ്റെ കാലേ വീണ്ടു പറഞ്ഞു, എൻ്റെ അച്ഛാ, അച്ഛനേലും കരുണ കാണിച്ചില്ലേ, പിന്നെ ആരാ അച്ഛാ കരുണ കാണിക്കുന്നത്? എൻ്റെ സകലമാന ആഫീസും പൂട്ടിപ്പോയി ആ ചോദ്യത്തിന് മുമ്പിൽ. ഇപ്പോൾ കരുണ ഒരു ദൈവസ്വഭാവമാണ്, അത് കാണിക്കാതിരിക്കാൻ പറ്റുകയില്ല. ഹൈന്ദവ ഇതിഹാസത്തിൽ രാമൻ വനവാസത്തിന് പോകും. രാമൻ വനവാസത്തിന് പോകുമ്പോൾ കാടിൻ്റെ നടുക്ക് വെച്ച് രാമൻ ഉറങ്ങും വന്നു. ഇപ്പം ശ്രീരാമൻ ഒരു മരത്തിന് ചുവടി കിടന്നങ്ങ് ഉറങ്ങി. കയ്യിലെ അമ്പും വലിയ അമ്പ് വൃക്ഷത്തിൻ്റെ പൊത്തിൽ കുത്തിയിട്ടാണ് രാമൻ കിടന്ന് ഉറങ്ങിയത്. 3 മണിക്കൂർ കഴിഞ്ഞു ശ്രീരാമൻ എഴുന്നേറ്റു. യാത്ര തുടരാൻ നേരത്ത് മരത്തിൻ്റെ പൊത്തിൽ നിന്നും അമ്പൂരിയെടുത്തു. ഇപ്പോഴാണ് കാണുക, അമ്പിൻ്റെ മൊന ഒരു തവളക്കുഞ്ഞിൻ്റെ വായിലാണ് കുത്തിവെച്ചിരുന്നത്. തവള കിടന്ന് പിടയ്ക്കുന്നു. രാമൻ പറഞ്ഞു, തവളക്കുഞ്ഞേ, നിൻ്റെ വായിലാണ് ഞാൻ അമ്പ് കുത്തിയതെന്ന്. നീ ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ മാറ്റി കുത്തുകയല്ലായിരുന്നു. ഉടനെ തവളക്കുഞ്ഞ് പറഞ്ഞു, എൻ്റെ രാമ, എൻ്റെ അമ്മയായ വലിയ തവള പണ്ടനോട് പറഞ്ഞിട്ടുണ്ട്, കുഞ്ഞിനെന്തേലും അപകടം വരുമ്പോൾ രാമാ രാമാന്ന് വിളിച്ചാൽ മതി. ആ രാമൻ തന്നെ എൻ്റെ വായിൽ അമ്പ് കുത്തി കയറ്റിയാൽ പിന്നെ ഏത് ബലരാമനെയാണ് ഞാൻ വിളിക്കേണ്ടത്? കരുണ കാണിക്കേണ്ട ഭർത്താവ് കരുണ കാണിച്ചില്ല, പിന്നെ ഏത് ഭർത്താവാ ഈ സ്ത്രീയോട് കരുണ കാണിക്കുക? കരുണ കാണിക്കേണ്ട ഭാര്യ കരുണ കാണിച്ചില്ല, പിന്നെ ഏതവള ഭർത്താവിനോട് കരുണ കാണിക്കുക? സംസാരത്തിൽ കരുണ വേണം. ഭാര്യയോടുള്ള സംസാരത്തിൽ, ഭർത്താവിനോടുള്ള സംസാരത്തിൽ, മക്കളോടുള്ള സംസാരത്തിൽ കരുണയില്ലാത്ത വാക്കുകൾ ഒരിക്കലും ഉപയോഗിക്കരുത്. കടുപ്പമുള്ള വാക്കുകൾ ഒരിക്കലും പറയരുത്. മോൻ 10-ൽ പരീക്ഷ എഴുതുന്ന മോൻ പഠിച്ച് അമ്മ പറഞ്ഞു, നോക്കിയേ, നമ്മുടെ മോൻ പഠിച്ച് അവൻ്റെ കണ്ണു കുഴിഞ്ഞു പോയി, വിറ്റാമിൻ വല്ലതും മേടിച്ചു കൊടുക്കണം. ഉടനെ കെട്ടിയാൻ പറഞ്ഞു, സാരമില്ലടി, മരുന്നൊന്നും കൊടുക്കേണ്ട, റിസൾട്ട് വരുമ്പോൾ തന്നെ തള്ളി വന്നോളും. ഇത് കൂട്ട് വാക്കുകൾ പറയുന്നവരുണ്ട്. പരുഷമായ വാക്കുകളും കർക്കശമായ പ്രകൃതികളും,
ഇവിടെയാണ് ഒരു കരുണ. ഭർത്താവിനോട് കരുണ, ഭാര്യയോട് കരുണ, മക്കളോട് കരുണ, മാതാപിതാക്കളോട് കരുണ. ഇപ്പോൾ ഒന്ന് സ്നേഹത്തിൻ്റെ ദാമ്പത്യം, രണ്ട് കരുണയുടെ ദാമ്പത്യം, മൂന്ന് സാമീപ്യത്തിൻ്റെ ദാമ്പത്യം. കുടുംബത്തിൽ സാമീപ്യം കൊടുക്കണം. ജോലി ചെയ്തും അടുത്ത വരുന്ന നേഴ്സാണെങ്കിലും കുറേ സമയം ഭർത്താവിനോട് ഇരിക്കണം, സാമീപ്യം. കഷ്ടപ്പെട്ട ഭർത്താവിന് കുറേ സമയം ഭാര്യയോട് ഇരിക്കണം. ഇന്ന് പല ആണുങ്ങൾക്കും തിരക്കാണ്, എന്തോ ഒരു തിരക്കാണ്. ചില ആണുങ്ങൾ ജോലി കഴിഞ്ഞ് വീട്ടിലോട്ട് വരുന്ന കണ്ടാത്തൊന്നും നരേന്ദ്രമോദിയുടെ സെക്രട്ടറിയാണ്, ഫോൺ വിളി തന്നെ രണ്ട് ഇരട്ടപ്പിള്ളാരെ മുല കുടിപ്പിക്കുന്നതുമല്ല, വലത്ത് കയ്യിൽ ഫോണ്, ഇടത്ത് കയ്യിൽ ഫോണ്, ആഹാ ഓഹോ എന്തെല്ലാം പറച്ചില്ല. പിന്നെ ടി വിടുന്ന വെട്ടിയുടെ കൂടച്ചക്ക പോലെ ഫ്ലാറ്റായിട്ട് മരുന്നൊരു കിടപ്പ്. ഭാര്യയും മകളും വരുമ്പം ഇഷ്ടമില്ല, ഭാര്യ അടുത്ത് വരുന്ന ഇഷ്ടമേ ഇല്ല, സംസാരിക്കാൻ ഇഷ്ടമില്ല. കുഞ്ഞുങ്ങൾ വർത്താനം പറഞ്ഞാലോ ശല്യം, പിള്ളേർ കരഞ്ഞാൽ ശല്യം, ഭാര്യ സംസാരിച്ചാൽ ശല്യം. അങ്ങനെ ചില കുടുംബമുണ്ട്. പിന്നെ എപ്പോഴാണ് ഭാര്യയ്ക്കൊന്നും മിണ്ടാൻ കിട്ടുക, എപ്പോഴാണ് മക്കൾക്കൊന്ന് സംസാരിക്കാൻ കിട്ടുക? അഞ്ചിൽ വേദപാഠം പഠിച്ച് കുട്ടികളോട് ചോദിച്ചു, മക്കളെ നിങ്ങളുടെ വീട്ടിൽ ദൈവം വസിക്കുന്ന സ്ഥലമേതാ? ഒരു കുട്ടി പറഞ്ഞു പ്രാർത്ഥനാമുറിയിൽ, ഒരുത്തൻ പറഞ്ഞു ബൈബിളിൽ, ഒരു കൊച്ചു പറഞ്ഞു ഞങ്ങളുടെ വീട് ദൈവം വസിക്കുന്നത് ബാത്റൂമിലാണ്, ബാത്റൂമിലെ ദൈവം. അതെന്താ? ഇന്ന് രാവിലെ 6 മണിക്ക് പപ്പ പേസ്റ്റും ബ്രഷും ടംഗ്ലീനറും മൊബൈൽ ഫോണുമായി ബാത്റൂമിൽ കയറും. 6 ആകുമ്പം എന്നും മമ്മി ചോദിക്കുന്ന കേൾക്കാം, ദൈവമേ നീ ഇറങ്ങാറായില്ലേ, ദൈവമേ നീ ഇറങ്ങാറായില്ലേ. സംസാരമില്ലാത്ത കുടുംബം. ഇവിടെയാണ് സാമീപ്യം കൊടുക്കണം. ചില ആണുങ്ങളുണ്ട് ഒരു അവധി ദിവസം കിട്ടിയോ ഭാര്യയും മകളൊന്നും വേണ്ട, കൂട്ടുകാരെയും കൂട്ടിക്കൊണ്ട് ചീട്ട് കളിക്കാൻ പോകുന്നവരെ കാണും ഈ ഭൂമി. ഒന്നെങ്കിൽ ഒരുമിച്ച് കൂടി എവിടെങ്കിലും ഇരുന്ന് ചീട്ട് കളി. ഈ ഭൂമിയിൽ പൊട്ടന്മാരുടെ കളി എന്ന് പറയുന്നത് ചീട്ട് കളി മാത്രമാണ്. കാരണം ഓലയും പെണ്ണിനെ വെച്ച് കുണുക്ക് വിടിഞ്ഞാതിക്കൊണ്ട് ഇരിക്കുന്നവരെ കാണാം കടത്തിൻ്റെ കളി. തന്നെയുമല്ല ഇത് പൊട്ടന്മാരുടെ കളി എന്ന് പറയാൻ ഒരു കാരണമുണ്ട്. ഈ ലോകത്ത് എവിടെ ചെന്നാലും ഒന്നിപ്പടിക്കുന്ന കുട്ടിക്ക് പോലും അറിയാം സത്യമായിട്ടും 10 എന്ന സംഖ്യ 9 വലുതാണ്. പക്ഷെ ചീട്ട് കളി മാത്രമാണ് 9 to 10 വിടുന്ന കളി. അതുകൊണ്ട് ഇന്ന് പൊട്ടന്മാരുടെ കളി ഈ കളിയായിട്ട് ഒറ്റയിരിപ്പുണ്ട്. അപ്പം സാമീപ്യം കൊടുക്കണം, പരമാവധി ഭാര്യയോട് ചേർന്നിരിക്കണം, മക്കളോട് ചേർന്നിരിക്കണം. കുടുംബത്തിൽ ഒരു സാമീപ്യം കൊടുക്കാൻ എപ്പോഴും ശ്രദ്ധിക്കണം. അത് ശാരീരിക സാമീപ്യം, അതുപോലെ മാനസിക സാമീപ്യം. മാനസിക സാമീപ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലെപ്പോഴും ഭാര്യയുടെ മുഖം, മനസ്സിലെപ്പോഴും ഭർത്താവിൻ്റെ മുഖം. ആത്മീയ സാമീപ്യം, ഭർത്താവിനെ ഓർത്ത് ഭാര്യ പ്രാർത്ഥിക്കുന്നു, ഭാര്യ ഓർത്ത് ഭർത്താവ് പ്രാർത്ഥിക്കുന്നു. സാമീപ്യത്തിൻ്റെ ദാമ്പത്യം. ഈ സാമീപ്യം കൊടുക്കുമ്പോൾ ദമ്പതിമാരുടെ ദേഹത്തുനിന്നും ഒരു തരംഗം ഉയർന്നു വരും. ആ തരംഗത്തിൻ്റെ പേരാണ് ടെലപ്പതി. ഇന്ന് ടെലപ്പതിയെക്കുറിച്ച് സയൻറ്റിഫിക് റിസർച്ച് ലോകം നടത്തുന്നുണ്ട്. ന്യൂയോർക്കിൽ ഒരു മനുഷ്യനുണ്ടായ ഫീലിംഗ് പാരീസിലെ സുഹൃത്തിന് അതേസമയം സെൻസ് ചെയ്യാൻ പറ്റിയ ഒരു അത്ഭുതത്തിൻ ലോകമാണ് ടെലപ്പതി. അമ്മയ്ക്കും കുഞ്ഞിനും ഇടയിൽ ഈ ടെലപ്പതിയുണ്ട്. ഞാൻ സെമിനാരിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് തലവേദനയോ പനിയോ വന്നു. 10 ദിവസം കഴിയുമ്പോൾ എൻ്റെ അമ്മയുടെ കത്ത് മോന് വല്ല ക്ഷീണമായിരുന്നു, അമ്മയ്ക്കൊരു തലവേദനയും പനിയും. 100 മൈൽ അകലെയിരിക്കുന്ന എൻ്റെ തലവേദനയും പനിയും 100 മൈൽ ദൂരെയുള്ള അമ്മയ്ക്ക് അനുഭവിക്കാൻ പറ്റുന്നു ടെലപ്പതി. ജോലി സ്ഥലത്തിരിക്കുന്ന ഭാര്യയ്ക്ക് തോന്നുന്നു വെറുതെ വീട്ടിലൊന്ന് ചെല്ലണം, ഒരു തോന്നൽ. ചെല്ലുമ്പോൾ നെഞ്ചുവേദന കൊണ്ട് പുളയുന്ന ഭർത്താവിനെ കാണും. ഈ തോന്നൽ ടെലപ്പതിയാണ്. ഓഫീസിലിരിക്കുന്ന ഭർത്താവിനെ ഒന്ന് വീട്ടിലൊന്ന് ചെല്ലണം, ചെല്ലുമ്പോൾ ഭാര്യ തലവേദന കൊണ്ട് പുളയുന്നു, ഒരു ടെലപ്പതി. പെട്ടെന്നൊരു തോന്നൽ വീട്ടിൽ ചെന്നാൽ അപ്പോഴാണ് ഗ്യാസ് ഓഫ് ചെയ്യാതെ കത്തിക്കൊണ്ട് നിൽക്കുന്നു, ടെലപ്പതി. ചില സമയത്ത് നമുക്ക് തോന്നുന്നു ടെലപ്പതി. അതുകൊണ്ടാണ് ഭർത്താവിൻ്റെ മരണവാർത്ത കേട്ട ഭാര്യ വീണ് മരിക്കുന്നു, ഭാര്യയുടെ മരണവാർത്ത കേട്ട ഭർത്താവ് വീണ് മരിക്കുന്നു, ടെലപ്പതി. ഇത് ദൈവം തന്നിരിക്കുക. ഞാനിങ്ങനെ നടന്നു പോകുന്ന വഴിക്ക് കാലിൽ ഒരു മുള്ള് കൊള്ളുന്നു. കാലിൽ മുള്ള് കൊള്ളുമ്പം കൈ കെട്ടിയെന്ന് പറയോ, കൊള്ളട്ടെ എങ്ങനെ കൊള്ളട്ടെ, എത്രയെടുത്ത് പോകുന്ന കാലാണ്, മുള്ളാണിയും കുത്തി കയറട്ടെ, ഓടിച്ചെല്ലും, മുള്ള് വലിച്ചവരും മരുന്ന് വെച്ച് കെട്ടും. ഇതുപോലെ ഭർത്താവിന് തകർച്ച വരുമ്പോൾ ഭാര്യയോ, ഭാര്യയ്ക്ക് നൊമ്പരം വരും ഭർത്താവ് പറയില്ല, നീറട്ടെ എങ്ങനെ നീറട്ടെ, നീറ്റുകാവോലെ നീറട്ടെ, പറയാൻ പറ്റിയല്ല. ടെലപ്പതി വന്നോ, ഈ തരംഗമായി കഴിഞ്ഞോ, പിന്നെ ഒന്നായി ഒന്നായി. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ശ്രീമതി സോണിയാഗാന്ധി, രാജീവ് ഗാന്ധി മദ്രാസിൽ, ശ്രീ പെരുമ്പത്തൂരിൽ മനുഷ്യബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട അതേ സെക്കൻഡിൽ ഡൽഹിയിൽ ജൻപത്തോടിരുന്ന സോണിയാഗാന്ധി അന്നത്തെ രാജീവിൻ്റെ സെക്രട്ടറി ജോർജിനോട് ഒരു ചോദ്യം ചോദിച്ചു, എൻ്റെ രാജീവിന് എന്തു പറ്റി? 1.5 മണിക്കൂർ കഴിഞ്ഞ ലോക വാർത്താമാധ്യമങ്ങൾ രാജീവിൻ്റെ വധവാർത്ത ടെലകാസ്റ്റ് ചെയ്തു. പക്ഷെ സോണിയയ്ക്ക് മനസ്സിലായി രാജീവിനെന്തോ സംഭവിച്ചതുപോലെ. ഇതാണ് ടെലപ്പതി എന്ന് പറയുക.
ജീവിതത്തിൽ സാമീപ്യം സൃഷ്ടിക്കുന്ന ടെലപ്പതികൾ. ഇപ്പോൾ ഒന്ന് കരുണയുടെ ദാമ്പത്യം, രണ്ട് സ്നേഹത്തിൻ്റെ ദാമ്പത്യം, മൂന്ന് സാമീപ്യത്തിൻ്റെ ദാമ്പത്യം, നാല് സുരക്ഷിതത്വ ബോധത്തിൻ്റെ ദാമ്പത്യം, ഫാമിലി ലൈഫ് ഓഫ് സെക്യൂരിറ്റി, സുരക്ഷിതത്വ ബോധം കൊടുക്കുന്ന ഒരു ദാമ്പത്യം. ഈ സുരക്ഷിതത്വ ബോധത്തിന് പൗലോസ്ലിക വിളിക്കുന്ന വാക്കാണ് എഫേസസ് അഞ്ചിൽ, കാരണത്താൽ പുരുഷൻ മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ചേരും, അവർ ഇമ്മ രണ്ടല്ലൊന്നാകുന്നു, ഇതൊരു മഹാരഹസ്യമാകുന്നു. ഒരു മഹാരഹസ്യം. ഒരു വഴിയിൽ വിവാഹത്തിൻ്റെ വായനയിൽ അർത്ഥാരി ശുശ്രൂഷ ചെയ്ത് വായിച്ചപ്പം അല്പം സ്പീഡ് കൂടിപ്പോയി. അവൻ വായിച്ചത് ഇങ്ങനെയാണ്, ഇക്കാരണത്താൽ പുരുഷൻ മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ചേരും, അവർ ഇമ്മ രണ്ടല്ലൊന്നാകുന്നു, ഇതൊരു മഹാരസമാകുന്നു. രഹസ്യം മാത്രമല്ല, ഒരു മഹാരസം. പലപ്പോഴും ഓർത്തിട്ടുണ്ട്, 25 വയസ്സ് വരെ ഒരു പെണ്ണിനെ കെട്ടി വളർത്തിക്കൊണ്ട് വരും, 25 വയസ്സിൽ കെട്ടിച്ചു വിട്ടു, കരഞ്ഞുകൊണ്ട് തിങ്കളാഴ്ച പോകുന്ന പെണ്ണ് പറയും, വ്യാഴം വെള്ളി ശനി ഇവിടെ ഭർത്താവിന് വീട്ടിൽ ചെന്ന് ഒരു 3 ദിവസം താമസിച്ച് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അവൾക്ക് പിന്നെ പോയാൽ മതി, പിന്നെ അവൾ നോക്കി ഇവിടുന്ന് എന്നായി എടുത്തുകൊണ്ട് പോകണം, അപ്പൻ്റെ കിണ്ടി പൊക്കിക്കൊണ്ട് പോകണം, അമ്മയുടെ കമ്മൽ പറിച്ചുകൊണ്ട് പോകണം, നടവാക്കിലെ സാക്ഷ അടത്തിക്കൊണ്ട് പോകണം. അവൾക്കറിയാം ഇതൊരു മഹാരസം മഹാരഹസ്യം. സുരക്ഷിതത്വ ബോധം കൊടുക്കുന്ന കുടുംബത്തിൽ ഭർത്താവിനെ പിരിയാൻ ഭാര്യയ്ക്കോ ഭാര്യയെ പിരിയാൻ ഭർത്താവിനെ പറ്റിയല്ല. ഉടുക്കാൻ തുണി, കഴിക്കാൻ ഭക്ഷണം, ആരോഗ്യത്തിന് മരുന്ന്, കൂടെയുണ്ടെന്ന് ഉറപ്പ്, പള്ളിയിൽ പോകാൻ സ്വാതന്ത്ര്യം, ഇത്രയും ഭർത്താവ് കൊടുക്കുമ്പോൾ ഭാര്യയ്ക്ക് ഇടുന്നത് സുരക്ഷിതത്വ ബോധമാണ്. ഭാര്യ വീട് വൃത്തിയായി സൂക്ഷിക്കുന്നു, തുണി അലക്കി കൊടുക്കുന്നു, തുണി അലക്കി കൊടുക്കുന്നു, രുചിയുള്ള ഭക്ഷണം പാചകം ചെയ്യുന്നു, പൈസ നോക്കി കണ്ടും ചെലവഴിക്കുന്നു, ഭർത്താവിൻ്റെയും കുഞ്ഞുങ്ങളുടെയും പള്ളി ആത്മീയ കാര്യങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് ചോദ്യം ചെയ്യുന്നു. അവൾ കൊടുക്കുന്നത് സുരക്ഷിതത്വ ബോധമാണ്. സുരക്ഷിതത്വ ബോധം പാളുന്ന ഒരു വാക്കുപോലും ഒരിക്കലും പറയരുത് കുടുംബത്തിൽ. താൻ പോകുന്ന വഴിക്ക് വണ്ടി ഇടിച്ച് ജാഗ്രതയേ ഉള്ളൂ, നീ ചത്താൻ എനിക്ക് വേറെ നിന്നെ കെട്ടാമായിരുന്നു, ഇതുകൂടി വാക്കുകൾ ഒരിക്കലും പറയരുത്. മക്കളെ കേക്കൽ ഭർത്താവിനെ താഴ്ത്തി സംസാരിക്കരുത്. കുഞ്ഞുങ്ങളുടെ കേക്കൽ ഭാര്യയെ താഴ്ത്തി പറയരുത്. കുഞ്ഞുങ്ങളുടെ ഭക്ഷണം ഇല്ല അപ്പം പറയാം പൊട്ടി ശവം എന്നാ ഒരു സാധനമാണ് ഒരിക്കലും പറയാൻ പാടില്ല. അല്ലെങ്കിൽ നിങ്ങളുടെ അപ്പൻ ഈ ടൈപ്പാകട്ടോ പറയാൻ പാടില്ല. ഭർത്താവിന് എന്ത് തെറ്റുണ്ടെങ്കിലും മക്കളുടെ മുമ്പിൽ ഭർത്താവിനെ ന്യായീകരിക്കണം, നീതീകരിക്കണം, ഒറ്റയ്ക്ക് തിരുത്താവും. ഭാര്യയ്ക്ക് എന്ത് തെറ്റുണ്ടെങ്കിലും മക്കളുടെ മുമ്പിൽ ഭാര്യയെ കൊച്ചാക്കരുത്, ഒറ്റയ്ക്ക് തിരുത്താവും, ഒറ്റയ്ക്ക് ശാസിക്കാവും. ഇതിന് മൊത്തം പറയുന്ന വാക്ക് സുരക്ഷിതത്വ ബോധത്തിൻ്റെ ദാമ്പത്യം. അപ്പം സ്നേഹത്തിൻ്റെ, കരുണയുടെ, സാമീപ്യത്തിൻ്റെ, സെക്യൂരിറ്റിയുടെ. 5 സംതൃപ്തിയുടെ ദാമ്പത്യം. കുടുംബത്തിൽ ഒരു സംതൃപ്തി വേണം. എന്താ സംതൃപ്തി? സംതൃപ്തി എന്ന് പറഞ്ഞാൽ ഓരോ രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് അടുത്തിരുന്ന് വർത്തമാനം പറയണം. ഇനി ഒരുമിച്ച് വന്നില്ലേ, കിട്ടുന്ന ദിവസം ഉള്ളതൊക്കെ പറഞ്ഞു തീർക്കണം. ഭാര്യയെക്കുറിച്ച് ഇഷ്ടക്കേട് വന്നാൽ ഒത്തിരി നാൾ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കരുത്, പറഞ്ഞു തീർത്തോണം. ഭർത്താവിനെക്കുറിച്ച് ഇഷ്ടക്കേട് വന്നോ നീട്ടിവെക്കരുത്, പറഞ്ഞു തീർത്തോണം. മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നാൽ പിന്നീട് നിസ്സാര കാര്യത്തിന് പൊട്ടിത്തെറിക്കുന്ന ദമ്പതിമാരായിട്ട് മാറും. ചില പെണ്ണുങ്ങൾ ചില ചെറിയ കാര്യങ്ങൾക്ക് വല്ലാതെ അരിശപ്പെടുമ്പം കെട്ടിയവൻ ചോദിക്കുന്ന കടി, ഇത്രയും കുഞ്ഞുകാര്യത്തിനടി ഇതുപോലെ അരിശപ്പെടുന്നത്? കുഞ്ഞുകാര്യമല്ല, ഒരുപാട് കാര്യങ്ങളുടെ ജില്ലാ സമ്മേളനം ഇവിടെ കിടപ്പുണ്ട്. ഒരെണ്ണം വരുമ്പം മൊത്തം കുടഞ്ഞിരുന്നതാണ്. ഒരു വള്ളിയിൽ ധ്യാനിപ്പിക്കാൻ ചെന്നപ്പോൾ വികാരീശൻ പറഞ്ഞു, ഒരു ഭർത്താവിനെയും ഭാര്യയും കൂടി അച്ഛനൊന്ന് ഇണക്കി തരണം. അവർ തമ്മിൽ മിണ്ടുകയാണ്. ഞാൻ വീട്ടിൽ ചെന്നു, ഭർത്താവ് ടോമിച്ചൻ 32 വയസ്സ്, ഭാര്യ ടെസി 30 വയസ്സ്, 6 വയസ്സുള്ള പെൺകുട്ടി, അവളാണ് വീട്ടിലെ വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രി. ഇവർ തമ്മിൽ തമ്മിൽ മിണ്ടുകയല്ല. രാവിലെ എഴുന്നേൽക്കുന്ന അപ്പം പറയും, എനിക്ക് കുളിക്കണം, വെള്ളം ചൂടായോ? കൊച്ച് മമ്മി പപ്പായ്ക്ക് കുളിക്കണം, വെള്ളം ചൂടായോ? തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്, ഒഴിച്ചേച്ച് പാമ്പറ. തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്, ഒഴിച്ചേച്ച് പാമ്പറഞ്ഞു. കുളി കഴിഞ്ഞ് തോർത്തിയിട്ട്, എനിക്ക് വിശക്കുന്ന കാപ്പിയായോ? മമ്മി പപ്പായ്ക്ക് വിശക്കുന്ന കാപ്പിയായോ? ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, കേറ്റിയേച്ച് പാമ്പറ. ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, കേറ്റിയേച്ച് പാമ്പറ. ഇതാ അവസ്ഥ. ടെസ്സി എന്നാ പ്രശ്നം? ടെസ്സി പറഞ്ഞാ, എനിക്ക് ടോമിച്ചിനെ കാണുമ്പോൾ ഓക്കാനിക്കാൻ പറ്റുന്നു, ഇതാണ് പ്രശ്നം. 2 കാര്യങ്ങൾ എൻ്റെ ഭർത്താവ് തിരുത്തിയാൽ ഇനിയും മക്കളെ പ്രസവിക്കുന്ന അമ്മയായി വിധേയത്വമുള്ള ഭാര്യയായി ഒതുങ്ങാൻ തയ്യാറാണ്. 2 കാര്യങ്ങൾ ടോമിച്ചൻ ചെയ്യണം. 1, സന്ധ്യമണി അടിക്കും വീട്ടിൽ വരണം. 2, കുടിച്ചിട്ട് വന്ന് ദേഹം മുഖവെക്കാൻ നിർബന്ധിക്കരുത്. സന്ധ്യമണി അടിക്കും വീട്ടിൽ വരണം, കുടിച്ചിട്ട് വന്ന് ദേഹം മുഖവെക്കാൻ നിർബന്ധിക്കരുത്. ഒരു ഭാര്യയുടെ ന്യായമായ ആവശ്യങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും പറയാം.
ടോമി ചാറ്റേഴ്സ് ഈ രണ്ട് കാര്യം പറയുന്നുള്ളൂ, സന്ധിമണി അടിക്കുമ്പോൾ വരണം, കുടിച്ചിട്ട് വന്നേക്കും പോകാൻ നിർബന്ധിക്കരുത്. ടോമി ചമ്മനൻ്റെ അച്ഛ നാളെ മുതൽ 5 മണിക്ക് വന്നേക്കാം, കോപ്പയ്ക്കകത്ത് കഞ്ഞിവെള്ളം പോലും കുടിക്കാതിരുന്നേക്കാം, എനിക്ക് നല്ല അപ്പനായി ഇനിയും മകളും വേണമെന്ന് ആഗ്രഹമുണ്ട് എന്നും കാണുന്ന വികാരിയച്ഛനോട് എങ്ങനെ പറയുമെന്നോർത്ത് മിണ്ടാതിരുന്നതാണ്. നിങ്ങൾ ധ്യാനിപ്പിക്കാൻ വരുന്നവരാണല്ലോ, ചിലപ്പോൾ ഒരിക്കലും ഇനി കാണേണ്ടി വരികയില്ല. അതുകൊണ്ട് ഉള്ള കാര്യം അച്ഛനോട് പറയാം. രണ്ട് കാര്യങ്ങൾ അവളെക്കൊണ്ടുകൂടി ചെയ്യിപ്പിക്കണം. അവൾ പറഞ്ഞു ഞാൻ ചെയ്തോളാം. എന്താ ചെയ്യിപ്പിക്കേണ്ടത്? അച്ഛൻ അവളോട് പറയണം, ദൈവം തമ്പുരാനെ ഓർത്ത് അവളിട്ടിരിക്കുന്ന നൈറ്റി 15 ദിവസത്തിൽ ഒരിക്കലെങ്കിലും ഒന്ന് അലക്കാൻ പറയണം. രണ്ട്, ശനിയാഴ്ച എങ്കിലും നല്ല മണമുള്ള സോപ്പ് തേച്ച് ഒന്ന് കുളിക്കാൻ പറയണം. എൻ്റെ അച്ഛ ഇന്നവൾ കുളിച്ചാൽ ഈ തോട്ടിലെ സകലമാന മീനും ചത്തുപോങ്ങും, അത്രയും കട്ടിയുള്ള വിഷം പെടലിയിൽ ആട്ടിയിട്ട് വെച്ചിരിക്കുന്നു. നൈറ്റിയിൽ സവോളയുടെ നീച്ചല്, മുളകിൻ്റെ എരിവ്, ഇഞ്ചിയുടെ നാറ്റം, മത്തിയുടെ ഉളുമ്പ്, മണക്കാൻ മെലഞ്ഞിട്ട് അച്ഛ പൂസായിട്ട് അടുക്കൽ ചെല്ലുന്നത്, മുളയിലെ നുള്ളിക്കളയാന്ന് പ്രശ്നം അത് വെച്ചുകൊണ്ടിരുന്നു, പിന്നെ ഹൃദയങ്ങൾ അകന്നു പോകുന്ന അവസ്ഥ. ഇപ്പം നമുക്ക് എത്ര പ്രശ്നമുണ്ടെങ്കിലും പറഞ്ഞു പറഞ്ഞ് തീർക്കണം. ഉള്ളിൽ വെച്ച് നാട്ടിലാണെങ്കിൽ വല്യപ്പനും വല്യമ്മയും പലരും ഉണ്ട് ഇടപെടാൻ. ഇവിടേക്ക് നിങ്ങൾ ചെറുപ്പക്കാരായിട്ടൊക്കെ ദമ്പതികളായിട്ട് ജീവിക്കുമ്പം കുഞ്ഞും വലുതുമായ പ്രശ്നമുണ്ടോ മുഖാമുഖം നോക്കി പറഞ്ഞു തീർക്കാനുള്ള ഒരു ഫ്രീഡം കുടുംബത്തിൽ ആവശ്യമാണ്. ഇപ്പോൾ കുടുംബത്തിൽ സമർപ്പണത്തിൻ്റെ ദാമ്പത്യം, ഇപ്പം നമ്മൾ കണ്ടു സ്നേഹത്തിൻ്റെ, കരുണയുടെ, സാമീപ്യത്തിൻ്റെ, സുരക്ഷിതത്വത്തിൻ്റെ, സമർപ്പണത്തിൻ്റെ ദാമ്പത്യം. 6, വിശ്വാസത്തിൻ്റെ ദാമ്പത്യം. കുടുംബത്തിൽ വിശ്വാസം വേണം. സ്വന്തം അപ്പനെയും അമ്മയെങ്കിൽ വിശ്വസിക്കേണ്ടത് ഭർത്താവിനെയും ഭാര്യയുമാണ്. മാതാപിതാക്കളെ വിട്ടു, കൂടെ കിടന്നവനെയും കൂടെ കിടന്നവളെയും ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കണം. ജീവിത പങ്കാളിയെ സംശയിക്കുക എന്ന് പറഞ്ഞാൽ കുടിക്കുന്ന വെള്ളത്തെയും ശ്വസിക്കുന്ന വായുവിനെയും സംശയിക്കുന്നത് കഷ്ടമാണ്. ചില ആൾക്കാർക്കുണ്ട് സംശയത്തിൻ്റെ രോഗം. 75 വയസ്സുള്ള ഒരു അമ്മച്ചി ധ്യാനിക്കാമെന്ന് പറഞ്ഞു, അച്ഛാ കിട്ടിയവന് 80 വയസ്സ്. ഞാൻ പറയും അത്രയും പ്രായമായി, എന്നാ പറഞ്ഞിട്ട് എന്നാ കാര്യം വെച്ചാൽ 80 വയസ്സാണെങ്കിലും ഇപ്പോഴും ഭയങ്കരമായ പണിക്കാരി വെള്ളം കോരുമ്പം കടലിലെ കുത്തി എത്തി കുത്തി വലിഞ്ഞു നോക്കുന്ന കാണാം. അച്ഛൻ വന്ന് അതിയാനോട് പറഞ്ഞു ഇതുകൂടി വേണ്ടാത്ത നോട്ടം നോക്കരുതെന്ന്, മരിക്കാനൊരുങ്ങി പ്രാർത്ഥിച്ചോട് കിടക്കാൻ പറഞ്ഞു കൊടുക്കണം. വെച്ചാൽ ഞാൻ ഒരു ദിവസം കറങ്ങി ആ വഴിയായിരുന്നു, ദൈവമേ ഈ അപ്പാപ്പനെ കാണണം, ചുരുണ്ട് കിടക്കുന്നല്ലാതെ എഴുന്നേറ്റിരിക്കാൻ പറ്റിയല്ല, നേരെ എന്നൊരു ഏമ്പക്കം വിടാനുള്ള സ്റ്റാമിന പോലുമില്ലാത്ത മനുഷ്യൻ, ഇത് തള്ളയുടെ സൂക്കേടാണ്, സംശയ രോഗം. അങ്ങനെയുള്ളവരുണ്ട്, സംശയരോഗിയായ ഭർത്താവുണ്ട്, സംശയരോഗമുള്ള ഭാര്യയുണ്ട്. അത് നമ്മൾ പ്രാന്താശുപത്രി പോവുക, ഷോക്ക് അടിപ്പിക്കുക, ഗുളിക കഴിക്കുക, ധ്യാനം കൂടി യാതൊരു കാര്യമില്ല ഈ കാര്യങ്ങളിൽ. അങ്ങനെ കുടുംബമുണ്ട്. സംശയത്തിൻ്റെ ദാമ്പത്യം, സംശയം ഉണ്ടാക്കാതിരിക്കാൻ ആണുങ്ങളും പെണ്ണുങ്ങളും ശ്രദ്ധിക്കണം. ഉദാഹരണത്തിന്, ഭാര്യയോടും മകളോടും മിണ്ടാത്തവൻ ഒരു ഫോണിൽ കൂടെ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ പറയാൻ തുടങ്ങിയാൽ ഭാര്യയ്ക്ക് സംശയം തോന്നും, ഇവന് വരെ പെണ്ണുണ്ട്. ഭർത്താവിനോടും കുഞ്ഞുങ്ങളോടും മിണ്ടാത്തവൾ കൂട്ടുകാരെ കാണുമ്പോൾ ഇക്കിടി ഇടിച്ചിരിച്ചുകൊണ്ട് ഓടിക്കൊണ്ട് നടക്കുക, അവർക്ക് സംശയം തോന്നും. സംശയ അന്തരീക്ഷം ഉണ്ടാക്കരുത്. ഒരു ഭാര്യ ഭർത്താവിൻ്റെ പാൻസും ഷർട്ടും തേച്ച് കൊടുത്തു, തേച്ച് കൊടുക്കുകയും പിന്നെ വയറിനൊരു കുത്തും കൊടുത്തു, നടിയും ചോദിച്ചു, തനിക്ക് ഞാൻ എല്ലാ സ്നേഹവും തോന്നും, ഒന്നും നിഷേധിച്ചിട്ടില്ല, എന്നാലും താൻ വേറെ പെണ്ണുങ്ങളുടെ പുറകെ പോകുന്നതോ സഹിക്കാൻ വരും. അതിനടി തൻ്റെ ഷർട്ട് തേച്ചവൻ പോക്കറ്റിൽ ഒരു പെണ്ണിൻ്റെ പേര് ഹെലൻ. ആരാടോ ഹെലൻ? എടീ പൊട്ടി, അത് പെണ്ണല്ല. ടൗണിൽ ചെന്നപ്പം കുതിരകളുടെ പന്തയ ഓട്ടം, ഒരു പെൺകുതിരയുടെ പേരാണ് ഹെലൻ. അതിന് വേണ്ടി 10,000 രൂപ ബെറ്റ് വെച്ചു, മറക്കാതിരിക്കാൻ വേണ്ടി പേരെഴുതി പോക്കറ്റിലിടതാ. സോറി, ഞാനടുത്ത ഏതോ പെണ്ണുങ്ങളാണ്. തീർന്നു. ദിവസം രാവിലെ 6 മണിക്ക് കട്ടൻ കാപ്പി പഞ്ചായത്തിൽ ഇളക്കി കൊടുത്തു, പിന്നെ കവളയിൽ കുത്തും കൊടുത്തു, എന്നടി പിന്നെയും കുത്തിയെന്ന് ചോദിച്ചു. തൻ്റെ പന്തയ കുതിര വെളുപ്പിന് 5:30 ആയപ്പം ഫോൺ വിളിച്ചായിരുന്നു. ഞാന അപ്പം സംശയം ഉണ്ടാകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം, അങ്ങനെ വഴികളുണ്ടാകാതിരിക്കാനും ശ്രദ്ധിക്കണം. സംശയത്തിന് ദാമ്പത്യം കുടുംബത്തിൽ വരാതിരിക്കാൻ സംശയിക്കണം.